പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മണിയറ കട്ടച്ചിറ റൂട്ടിലാണ്. മുൻപ് എൻ്റെ വീഡിയോസിനെ കാണിച്ചിട്ടുണ്ട്. ഈ മണിയറ കട്ടച്ചിറ റൂട്ടൊക്കെ വനപാലകരും നാട്ടുകാരും കൂടെ ചേർന്ന് വൃത്തിയാക്കുന്ന കാഴ്ചകളും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു കടുവ കുട്ടിയാണെന്ന് തോന്നുന്നു, എന്തുവാന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. അതിൻ്റെ അതിനെ ഇവിടെ റോഡ് സൈഡിൽ കണ്ടു എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്, വനപാലകരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. ഇതൊരു കൊടും വനമാണ്. മുൻപ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ വനം, ഈ ഭാഗങ്ങളിലൊക്കെ കടുവകളുടെ സാന്നിധ്യം ഉണ്ടെന്നൊക്കെ പറയുന്നു, കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ വണ്ടിയൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇവിടെ റോഡ് സൈഡിൽ തന്നെയാണ് പിന്നെ കടുവയുടെ സാന്നിധ്യം ഉള്ളത്. എന്തായാലും നമുക്ക് ആ കാഴ്ചയിലേക്ക് പോകാം. റോഡ് സൈഡിലാണ് ഞാൻ അവിടെ എത്തിയപ്പോൾ കാണുന്നത് തീരെ അവശ നിലയിലുള്ള ഒരു കടുവക്കുട്ടിയാണ്. റോഡരികിലായതുകൊണ്ട് തന്നെ നാട്ടുകാരൊക്കെ തടിച്ചു കൂടിയിരുന്നു ഇതിനെ ഒരു നോക്ക് കാണുവാനായി. പൂർണ്ണമായും ക്ഷീണിച്ച് എല്ലും തോലുമായ അവസ്ഥയിലായിരുന്നു പാവം കടുവക്കുട്ടി. ഇടയ്ക്കൊക്കെ കണ്ണു തുറന്ന് അടയുന്നുണ്ടായിരുന്നു കടുവക്കുട്ടിയുടെ വെട്ടിത്തിളങ്ങുന്ന ഉരുണ്ട കണ്ണുകൾ. അല്പസമയത്തിനുള്ളിൽ തന്നെ ആർആർടി ടീം സ്ഥലത്തെത്തി. ആ ശരി.
എന്താ അവനത് കടിച്ചു പിടിച്ചേക്കുവാ ചെറിയ അടിച്ചു കെട്ട് കേട്ടോ മുകളിൽ കെട്ടി കടുവക്കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായി വനപാലകർ പിന്നീട് പോയത് പത്തനംതിട്ട മൃഗാശുപത്രിയിലേക്കാണ്. പക്കത്തുള്ള വന മേഖലയിൽ വനപ്പുറത്തിന്റെ വെറ്ററി ഡോക്ടർ ശ്യാം എത്തി പരിശോധിച്ചപ്പോൾ ശബരിമല മകനെ കടുവക്കുട്ടിയെ അതിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി വനപാലകരും വെറ്ററിനറി ഡോക്ടർമാരും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കടുവക്കുട്ടി
അങ്ങനെ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഡോക്ടർമാരുടെയും വനപാലകരുടെയും ശ്രമങ്ങൾ അങ്ങനെ വിഫലമായി. അടുത്തിടെയാണ് അതുമ്പുംകുളത്ത് ഒരു കടുവ ചത്ത നിലയിൽ നമ്മൾ കണ്ടത്. അതിനുശേഷം വീണ്ടും ഒരു കടുവ. നമ്മുടെ ദേശീയ മൃഗത്തിൽ ഒരെണ്ണം കൂടി കുറഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് പോസ്റ്റ്മോർട്ടം നടപടികളാണ്. അതിനായി കടുവക്കുട്ടിയെ കൊണ്ടുപോകുന്നത് പൂനി ആനക്കൂട്ടിലേക്കാണ്. മുൻപ് അതുമ്പുംകുളത്ത് ചത്തുപോയ കടുവയും പോസ്റ്റ്മോർട്ടം നടത്തിയത് ഈ ആനക്കൂട്ടിൽ വെച്ചാണ്. ഓരിച്ചൊരിയുന്ന മഴയത്ത് മണിക്കൂറോളം നീണ്ടുനിന്ന ഒരു പോസ്റ്റ്മോർട്ടം. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കടുവയെ പിന്നീട് ദഹിപ്പിച്ചു. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു എപ്പിസോഡിൽ കാണാം.